പേര് മിനി മേരി പ്രകാശ്. ഞാൻ ട്രിവാൻഡ്രം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡയറ്റീഷ്യനാണ്. ഒരാൾക്ക് എത്ര പഴങ്ങൾ കഴിക്കാം? സാധാരണ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരാൾക്ക് ഒരു ദിവസം 3 മുതൽ 5 സെർവിങ് വരെ പഴങ്ങൾ കഴിക്കാം. ഒരു സെർവിങ് എന്ന് പറഞ്ഞാൽ 80 ഗ്രാം, അതായത് 240 മുതൽ 400 ഗ്രാം വരെ ഒരു ദിവസം ഒരാൾക്ക് പഴങ്ങൾ കഴിക്കാം. അതായത് കുറഞ്ഞത് 3 തൊട്ട് 5 പഴങ്ങളെങ്കിലും കഴിക്കുക. പക്ഷെ നമ്മളിൽ എത്ര പേര് ഇത്രത്തോളം പഴങ്ങൾ കഴിക്കുന്നുണ്ട്? പലപ്പോഴും പഴങ്ങളെന്ന് പറഞ്ഞാൽ പലരും പറയും അതിനകത്ത് പെസ്റ്റിസൈഡ്സ് അല്ലേ, ചിലർ പറയും അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. പക്ഷേ ഇന്ന് എന്നൊക്കെ പറഞ്ഞാലും കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന പഴങ്ങളായിട്ടുള്ള പപ്പായയും അതുപോലെ തന്നെ പഴവും അതുപോലെ തന്നെ കമ്പിളി നാരങ്ങ, സ്റ്റാർ ഫ്രൂട്ട്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പഴങ്ങൾ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാലും പേരയ്ക്ക, ഇതൊന്നും പലരും കഴിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പല തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹമായാലും ഹൃദ്രോഗമായാലും ക്യാൻസർ ആയാലും ഇതിനെല്ലാം, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ആയാലും കരൾ രോഗങ്ങളായാലും ഇതിനെയെല്ലാം തടയുവാൻ പഴങ്ങൾക്ക് കഴിവുണ്ടെന്നെല്ലാം നമുക്കറിയാം. പക്ഷേ ആരും ഇത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു നമ്മുടെ ഡെയിലിയുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നു എന്നതാണ് സത്യം. പഴങ്ങൾ എങ്ങനെ നമ്മൾ കഴിക്കണം? പലരും ഓർക്കും പഴങ്ങളെന്ന് പറഞ്ഞാൽ പലരും കഴിക്കുന്നത് എങ്ങനെയാണ്, ജ്യൂസായിട്ട് കഴിക്കുന്നതാണ്. പഴങ്ങൾ പഴങ്ങളായി കഴിക്കുന്നതാണ് ജ്യൂസായിട്ട് കഴിക്കുന്നതിലും നല്ലത്. കാരണം ജ്യൂസ് നമുക്ക് എപ്പം കഴിക്കാം, പ്രത്യേകിച്ച് പനി പോലുള്ള അസുഖങ്ങൾ വരിക, ആഹാരം കഴിക്കാനൊക്കാതെ വരിക, ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ജ്യൂസ് കഴിക്കുന്നത് നല്ലത്. അല്ലാതെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പഴങ്ങളുടെ ജ്യൂസ് നമ്മൾ പുറമേ നിന്ന് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ തൂക്കം കൂടാനായിട്ട് ഇടയാകും. പിന്നെ പഴങ്ങൾ ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ അതിനകത്ത് സോളബിളും ഇൻസോളബിളും ഫൈബേഴ്സ് ഉണ്ട്, നാരുകളുണ്ട്. അതിൽ തന്നെ ഇൻസോളബിൾ ഫൈബേഴ്സ് നമുക്ക് കിട്ടുന്നില്ല, കാരണം നമ്മളത് അരിച്ചിട്ടാണ് പഴങ്ങളുടെ ജ്യൂസ് കഴിക്കുന്നത്. ഇൻസോളബിൾ ഫൈബർ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന്, ദഹന വ്യവസ്ഥയ്ക്കെല്ലാം വളരെ അത്യാവശ്യമായ ഒന്നാണ് ഇൻസോളബിൾ ഫൈബർ. അന്നേരം പഴങ്ങൾ നമ്മൾ കഴിക്കുമ്പം ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക, ജ്യൂസായിട്ട് കഴിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ ആൾക്കാർ വരുത്തുന്ന വേറൊരു മിസ്റ്റേക്കാണ് ഡ്രൈ ഫ്രൂട്ട്സ്. ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണെന്ന് ഓർത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി അളവിൽ കഴിക്കുന്നത് അമിതവണ്ണത്തിനിടയാക്കാം. ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന പല ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് ഒരു പഞ്ചസാരയ്ക്കകത്ത് സോക്ക് ചെയ്തിട്ടാണ് ഇത് ഡ്രൈ ചെയ്യുന്നത്. അതിനകത്ത് പഞ്ചസാരയുടെ കണ്ടൻറ് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവരൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിൽ ഷുഗർ ലെവൽ കൂടാനും ായിട്ട് ഇടയാക്കും. പ്രമേഹ രോഗികൾ പലരും ഒന്നിനെ ചോദിക്കും, പ്രമേഹ രോഗികൾക്ക് പഴങ്ങൾ കഴിക്കാൻ പാടില്ലല്ലോ, അതിനകത്ത് മധുരമല്ലേ. കാരണം പ്രമേഹ രോഗികൾക്ക് പഴങ്ങൾ ഒന്നോ രണ്ടോ ഡെയിലി ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നത് തെറ്റില്ല. പക്ഷെ പഴങ്ങൾ എപ്പോഴും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മെയിൻ ഭക്ഷണത്തോടൊപ്പം പഴങ്ങൾ കഴിക്കാതെ ഇൻ ബിറ്റ്വീൻ ഇടനേരങ്ങളിൽ പഴങ്ങൾ കഴിക്കുന്നതാണ് പ്രമേഹമുള്ളവർക്ക് നല്ലത്. ഈ കോവിഡ് സമയത്തൊക്കെ നോക്കിയറിയാം പലരും വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നത് ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്, വൈറ്റമിൻ സി രോഗപ്രതിരോധ ശക്തിക്ക് നല്ലതാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേങ്കിൽ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ പ്രത്യേകിച്ച് ഒരു 100 ഗ്രാം പേരയ്ക്കായി തന്നെ 212 മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട്. ഒരാൾക്കൊരു 40 തൊട്ട് 90 മില്ലിഗ്രാം വരെ ഒരു ദിവസം മതി. ഈ കോവിഡ് സമയം നമ്മൾ വൈറ്റമിൻ സി സപ്ലിമെൻസിൻ്റെ പുറകെ പോകേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കടകളിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന പേരയ്ക്കയോ കമ്പിളി നാരങ്ങയോ സ്റ്റാർ ഫ്രൂട്ടോ ഇങ്ങനെയുള്ള പഴങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വൈറ്റമിൻ സി കിട്ടുമായിരുന്നു. ഇത് നമ്മൾ പക്ഷേ എപ്പോഴും സപ്ലിമെൻസിൻ്റെ പുറകെ പോകുന്നതായിട്ടാണ് ഇന്ന് പലരെ നോക്കിക്കഴിഞ്ഞാൽ. കാരണം വൈറ്റമിൻസ് എങ്ങനെ ഗുളികയായിട്ട് നമുക്ക് കിട്ടാനാണ് പലരും ശ്രമിക്കുന്നത്, അതൊരു തെറ്റായിട്ടുള്ള പ്രവണതയാണ്. നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റമിനുകളും ധാതുക്കളും നമ്മൾ നേടിയെടുക്കുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. സമീകൃത ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പഴങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് വേറൊരു പ്രത്യേകത, നമ്മുടെ ഇപ്പം കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അറിയാം ഈ പപ്പായ പഴുത്ത് കിടന്നാൽ പോലും ആരും കഴിക്കത്തില്ല, കിളികളാണ് ഈ പപ്പായ കഴിക്കുന്നത്. പപ്പായ പോലെ ഇത്രയും ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു ഫ്രൂട്ട് ഇല്ല എന്ന് വേണം പറയാൻ. കാരണം പപ്പായ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ തടയാൻ നല്ലതാണ്, പ്രമേഹമുള്ളവർക്ക് നല്ലതാണ്, ഹൃദ്രോഗമുള്ളവർക്ക് രക്തസമ്മർദ്ദമുള്ളവർക്ക് നല്ലതാണ്, അതുപോലെ തന്നെ അബ്നോർമൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന്, അതായത് അബ്നോർമലായിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്ക് വരാൻ ഇടയാകും, സ്ട്രോക്ക് ഉണ്ടാക്കാൻ ഇടയാകും, ഇതിനെയെല്ലാം തടയാൻ പപ്പായയിൽ ഫൈബ്രിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, ഇത് തടയുന്നതാണ്. പിന്നെ നമ്മുടെ ഡെയിലി നമ്മുടെ നിത്യ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് പപ്പായ തന്നെ ഒന്ന് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. പിന്നെ കൂടിയ അളവിൽ ഫ്രൂട്ട്സ് നല്ലതാന്ന് പറഞ്ഞ് കൂടിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ദഹന പ്രശ്നങ്ങളുണ്ടാകാം, അതുപോലെ തന്നെ ബ്ലോട്ടിങ് ചിലർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്, അതുപോലെ തന്നെ അമിതവണ്ണം ഇടയാക്കും നമ്മൾ ഒത്തിരിയും കൂടിയ അളവിൽ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ 3 മുതൽ 5 പഴങ്ങൾ, അത് കുട്ടികൾക്കും ആകാം പ്രായമുള്ളവർക്കും ആകാം, അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കിവിയും അവക്കാഡോയും അങ്ങനെയുള്ള ഈവൻ
പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും ഒന്നും നമ്മൾ അത് മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായി ലഭിക്കുന്ന വാഴപ്പഴമോ മറ്റുള്ള പപ്പായയോ അതുപോലെ തന്നെ കമ്പിളി നാരങ്ങ എന്ന് പറയുന്ന ഫ്രൂട്ടോ അതുപോലെ തന്നെ സ്റ്റാർ ഫ്രൂട്ടിനകത്ത് ഓക്സലേറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടാം. പക്ഷേ സ്റ്റാർ ഫ്രൂട്ട്സ് നമ്മൾ രണ്ടോ മൂന്നോ എണ്ണം കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അതിനകത്ത് ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ അതിനകത്ത് ഫൈബർ ഉള്ളതുകൊണ്ട് ഓക്സലേറ്റ്സ് ശരീരം അത്ര അബ്സോർബ് ചെയ്യത്തില്ല. ഞാൻ നമ്മൾ ഓർക്കേണ്ട കാര്യം, കുട്ടികളെയാണെങ്കിലും ചെറുപ്രായത്തിൽ തൊട്ടേ പഴങ്ങൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അതുപോലെ തന്നെ ഡെയിലിയുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുക. ഡെയിലി കുറഞ്ഞത് അഡൽസിനായാലും കുട്ടികൾക്കായാലും 3 മുതൽ 5 പഴങ്ങളെങ്കിലും നമ്മൾ ഡെയിലി സമീകൃത ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി ഉൾപ്പെടുത്താനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക.